വാർത്താ വീക്ഷണം, വാർത്തകളുടെ ലോകത്തെ വസ്തുതകൾ കണ്ടെത്താൻ വളച്ചൊടിക്കാത്തൊരു വാർത്താ അപഗ്രഥനം വാർത്താ വീക്ഷണം. നമസ്കാരം, വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം. 12-ന്റെ കടമ്പ് വിദ്യാഭ്യാസ ജീവിതത്തിലെ സുപ്രധാനമായൊരു ടേണിംഗ് പോയിന്റാണ് 12-ാം ക്ലാസ്. പഠന കാലഘട്ടത്തിലെ വഴിത്തിരിവിനും ഭാവി ജീവിതത്തിന്റെ ദിശാബോധത്തിനും അടിത്തറയാകുന്ന 12-ാം ക്ലാസ്സിലെ പരീക്ഷാ വിജയം നിർണായകമാണ്. CBSE, ICSE 12-ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കാനുള്ള തീരുമാനം വിദ്യാർത്ഥികളിൽ ആശങ്ക ഉളവാക്കുന്നതും അതിനാലാണ്. കോവിഡ് വ്യാപനം മൂലം കഴിഞ്ഞ അധ്യയന വർഷം സാധാരണ നിലയിലുള്ള പഠനം ഒരിടത്തും സാധ്യമായിരുന്നില്ല. എങ്കിലും ഓൺലൈൻ പഠനം നടന്നു. കേരളത്തിൽ +2 പരീക്ഷ നടത്തി. അതിന്റെ മൂല്യനിർണയം നടന്നുവരികയാണ്. CBSE പരീക്ഷ നടത്തുന്നതിനെക്കുറിച്ച് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗം നേരത്തെ ചർച്ച ചെയ്തിരുന്നു. ഡൽഹി, മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാരുകൾ പരീക്ഷ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കുറച്ചു വിഷയങ്ങളിലെങ്കിലും കുറഞ്ഞ സമയം നിശ്ചയിച്ച് പരീക്ഷ നടത്താനാവുമോ എന്നതായിരുന്നു ചിന്ത. അതേക്കുറിച്ച് ആലോചിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സമയം നൽകുകയും ചെയ്തു. ഏതായാലും ഇന്നലെ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി തന്നെ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. 12-ാം ക്ലാസ് പരീക്ഷ ഈ വർഷം നടത്തേണ്ടതില്ലെന്നാണ് തീരുമാനം. ചരിത്രത്തിൽ ആദ്യമായാണ് CBSE 12-ാം ക്ലാസ് പരീക്ഷ പൂർണ്ണമായി വേണ്ടെന്ന് വെക്കുന്നത്. 10-ാം ക്ലാസ് പരീക്ഷ വേണ്ടെന്ന് വെക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. കോവിഡ് 2-ാം ഘട്ട വ്യാപനം രൂക്ഷമായ സാഹചര്യമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത്. കൌൺസിൽ ഫോർ ദ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കേഷൻ എക്സാമിനേഷൻസ് നടത്തുന്ന 12-ാം ക്ലാസ് പരീക്ഷയും റദ്ദാക്കാൻ തീരുമാനിച്ചു. 12-ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചെങ്കിലും അതിന്റെ തുടർ തീരുമാനങ്ങളും നടപടികളും വളരെ സങ്കീർണമാണ്. സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് മാർക്കും ഗ്രേഡും നഷ്ടപ്പെടാതെ ശാസ്ത്രീയമായ മൂല്യനിർണയം എപ്രകാരം സാധ്യമാക്കുന്നു എന്നത് വലിയ വെല്ലുവിളി തന്നെ. CBSE 12-ാം ക്ലാസിൽ പഠിക്കുന്ന ഒട്ടനവധി വിദ്യാർത്ഥികൾ തീരുമാനത്തെ സ്വാഗതം ചെയ്തുവെങ്കിലും തുടർ നടപടികളെക്കുറിച്ചുള്ള ആശങ്കയും അവർ പങ്കുവയ്ക്കുന്നു. ഇത്തരമൊരു കടുത്ത തീരുമാനമെടുത്ത സാഹചര്യത്തെക്കുറിച്ച് തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടെയാണ് നമ്മുടെ പുതുതലമുറ പൊതുവെ പ്രതികരിച്ചതെന്ന കാര്യം അഭിനന്ദനാർഹമാണ്. 14 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് CBSE 12-ാം ക്ലാസ് പരീക്ഷയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. പരീക്ഷ റദ്ദാക്കിയെങ്കിലും ബദൽ സംവിധാനത്തെക്കുറിച്ച് അവ്യക്തതയുണ്ട്. 12-ാം ക്ലാസ്സിലെ ഇന്റേണൽ അസസ്മെന്റ് മാർക്ക്, പ്രാക്ടിക്കൽ പരീക്ഷാ സ്കോർ, 9, 10, 11 ക്ലാസുകളിലെ പ്രകടനം എന്നിവ കണക്കാക്കി 12-ാം ക്ലാസ്സിലെ മാർക്ക് നിശ്ചയിക്കണമെന്നൊരു നിർദ്ദേശമുയർന്നെങ്കിലും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 9, 10, 11 ക്ലാസുകളിലെ വർഷാവസാന പരീക്ഷകളിലെ സ്കോർ കണക്കാക്കി ഗ്രേഡ് നിശ്ചയിക്കണമെന്നാണ് മറ്റൊരു നിർദ്ദേശം. ഓൺലൈൻ പഠനകാലത്തെ ഇന്റേണൽ അസസ്മെന്റിന്റെ സുതാര്യത സംബന്ധിച്ചും ചില ആശങ്കകളുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കും വിധം സുതാര്യവും സമയബന്ധിതവുമായി 12-ാം ക്ലാസ് മൂല്യനിർണയം നടത്തണമെന്നാണ് അവലോകന യോഗത്തിനു ശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ വ്യക്തതയാണ് വിദ്യാർത്ഥികളും തേടുന്നത്. 12-ാം ക്ലാസ് പരീക്ഷ മെഡിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ JEE, NEET എന്നിവയുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളിലെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയും പ്രവേശനത്തിനും 12-ാം ക്ലാസ്സിലെ പരീക്ഷാ വിജയം പ്രധാന മാനദണ്ഡമാണ്. പല വിദ്യാർത്ഥികളുടെയും പ്രധാന ആശങ്ക ഇപ്പോഴത്തെ തീരുമാനം തങ്ങളുടെ തുടർ പഠന സാധ്യതയെ എത്രമാത്രം ബാധിക്കും എന്നതാണ്. രക്ഷിതാക്കളും ഈ ആശങ്ക പങ്കുവയ്ക്കുന്നു. കേരളത്തിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, അഗ്രികൾച്ചർ, ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. ഈ മാസം 21 വരെയാണ് ഓൺലൈനിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി. കേരളത്തിലെ 10,000-ക്കണക്കിന് CBSE വിദ്യാർത്ഥികൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആശങ്കാകുലരാണ്. സംസ്ഥാനത്തെ സിലബസിലുള്ള +2 പരീക്ഷകൾ പൂർത്തിയാക്കി പരീക്ഷാഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളോടൊപ്പം തങ്ങൾക്കും അവസരം ലഭിക്കാതെ പോകുമോ എന്ന സന്ദേഹം പലർക്കുമുണ്ട്. മാർക്ക് മെച്ചപ്പെടുത്താൻ CBSE പിന്നീട് അവസരം നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരധ്യയന വർഷം നഷ്ടപ്പെടുത്താൻ പലരും വിമുഖത കാട്ടും. പ്രവേശന പരീക്ഷയിൽ മെച്ചപ്പെട്ട നില കൈവരിക്കാൻ ഒരു വർഷം നഷ്ടപ്പെടുത്തുന്നവരുണ്ടെങ്കിലും 12-ാം ക്ലാസ്സിലെ മാർക്ക് മെച്ചപ്പെടുത്താൻ കൂടി ഒരു വർഷം നഷ്ടപ്പെടുന്നത് പലർക്കും ചിന്തിക്കാനാവില്ല. നിർണായകമായ ഈ പഠന കാലയളവിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളെ സമ്മർദ്ദത്തിലാക്കാത്ത വിധം പരിഹാരം കണ്ടെത്തണം. കോവിഡിന്റെ 3-ാം തരംഗം ഉണ്ടാകാനിടയുണ്ടെന്ന മുന്നറിയിപ്പ് നിലനിൽക്കെ നമ്മുടെ പഠന രീതികളിലും പരീക്ഷ മൂല്യനിർണയ മാനദണ്ഡങ്ങളിലും കാലോചിതവും ശാസ്ത്രീയവുമായ കാതലായ മാറ്റങ്ങൾ അനിവാര്യമായിരിക്കുന്നു. നന്ദി, നമസ്കാരം.